മാഷ് പറഞ്ഞ പോലെ വെറുതെ ഇട്ടാ നശിക്കില്ലോന്ന് കരുതി വീടൊക്കെ ഞാൻ ഭംഗിയാക്കിയിട്ടുണ്ട്. അതേതായാലും നന്നായി. ഒന്ന് രണ്ടു വർഷം ആളില്ലാതെ കിടന്ന് വിടാൻ തോന്നൂല. ഓളവിടെ ഉണ്ടാവില്ല. പള്ളിക്കാരെ കൊണ്ടും പ്രമാണിമാരെ കൊണ്ടും ഓളുടെ മനസ്സൊന്നും മാറ്റിയെടുക്കാൻ ആവതും പാടുപെടുന്നുണ്ട്. ഏയ് നമ്മടെ കുഞ്ഞുമ്മക്കേ പൊടിമോളല്ലത്. എല്ലാത്തിനും വിഷം കുത്തിച്ചിരിക്ക ആ കുഞ്ഞുമുക്ക. എന്റെ മടിയിൽ വളരണ്ട മോളാത് കണ്ടില്ലേ. അമ്മ വിഷമിക്കാതിരി, എല്ലാം നേരെയാവും. എത്തിയോ? എന്താ ഇത്ര വൈകിയത്? ഒരു വിശേഷമുണ്ട്. ഇങ്ങടെ ആളെ ഞാൻ കയ്യോട് കൊണ്ടുവന്നിട്ടുണ്ട്. അതേടി, ആളിപ്പോ നല്ല ചുള്ളനായിട്ടുണ്ട്. ആരുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നേ? നിന്റെ കെട്ടിയുണ്ട് കാര്യം, അല്ലാതെ ആരുടെയാ? എനിക്ക് കേക്കണ്ട, നിനക്ക് അയാളെ കാണണമെന്നില്ലേ? എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? പാവം, എത്ര നേരായെന്നറിയോ കാത്തിരിപ്പ് തുടങ്ങിട്ട്. പാവം തോന്നുണ്ടെങ്കിലേ കൂടെ പോയി പുറത്തോ. നമ്മള് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് വെറുതെ ആവോ? ഇജ്ജ് കണ്ടില്ലേ അപ്പുറത്തവരൊക്കെ വന്ന്. വന്നെങ്കിലും വെറ്റിലെ താലി എടുത്തോണ്ട് പോയി സൽക്കരിച്ചോ. ആരാവര് ഇപ്പൊ വന്നിരിക്കണ അന്വേഷിക്കാൻ? എന്താ ഇവക്ക് പറ്റിയേ? എല്ലാം കൊണ്ട് തീ തിന്നെ എന്റെ മോള്. പഠിച്ചൻ എന്തിനെ നമ്മൾ ഇങ്ങനെ പരീക്ഷിക്കണേ? തുമ്മ വിശ്വസിക്കുന്നവരെ, പഠിച്ചവൻ കൂടുതൽ പരീക്ഷിക്കും. എന്റെ മോള് കരയില്ലേ? എന്താണ്ടാ ബെടി കൊണ്ട പന്നിയെ പോലെ? ബെടി കൊള്ളാൻ പോണ പന്നി കുഞ്ഞുമ്മക്കാണ്. അതെന്ത് ബെടി? നബീസ് പോയോ? പോയി. നബീസ് ജമാലുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചോ? ഓടെ സമ്മതം ആര് ചോദിക്കുന്നു? ചോദിക്കാനും പറയാനുള്ള ആള് വന്നിട്ടുണ്ട്. അതാര്? കണ്ണം വന്നെന്ന്. എന്റെ പടച്ചോനെ അവൻ വീണ്ടും വന്ന. ജമാൽ വീണ്ടും പഴയ ജമാലായേ പറ്റൂ. എന്റെ പടച്ചോനെ, ഈ പെടാപ്പാടൊക്കെ പെട്ടിട്ട് ഉമ്മക്ക് പങ്കപ്പാട് മാത്രമാണല്ലോ മിച്ചം. അത് നിങ്ങളെ കായിന് കൊള്ളാത്തോണ്ട്. നീ കണ്ടോ? ഒരു നോക്ക് കണ്ടു. ആകെ കോലം കെട്ടുപോയി എന്റെ മോള്. ഷെയിംഫുൾ. ഇങ്ങനെ ഏന്തി വലിഞ്ഞു നോക്കാൻ അതെന്താ കാഴ്ച പെങ്ങളാവാണോ? അതേടാ ഷെയിം തന്നെയാ. സ്വന്തം മരുമകളെയും പേരക്കുട്ടിയും കാണാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ടി വരുന്നത് ഷെയിം തന്നെയാ. വാശി, ദുരഭിമാനം. ഇപ്പൊ എന്തായടാ? എന്തിനാ അവനെങ്ങനെ വിഷമിപ്പിക്കുന്നെ? വിഷമം. ഇവനെന്റെ മകനാണല്ലോ എന്നോർത്താ എനിക്ക് വിഷമം. പക്ഷെ മാധവ മാഷ് എന്റെ അച്ഛനാണല്ലോ എന്നോർത്ത് ഞാൻ വിഷമിക്കാറില്ല. ആണുങ്ങൾ ഇല്ലാത്ത വീടാ, ഒരു ശ്രദ്ധയില്ല. പിച്ചക്കാരുടെ വേഷം കിട്ടിയ ആൾക്കാരെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോണത് ചോദിക്കാൻ പറയാൻ ആളില്ല. കാണാഭാഗത്തെ മറകിനിപ്പോ ചന്തം കൂടി ഉണ്ടാവോ? ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ? അത് വേണ്ട. സ്വന്തം മുതലാരെങ്കിലും കട്ട് തിന്നു. എന്നാലും വെസ്ന കട്ട് തിന്നല്ലാതെ എന്താ നിവർത്തി? രണ്ടു വർഷം മരുഭൂമി കിടന്നവന്റെ മാനസികാവസ്ഥ അവൾക്കെങ്കിലും മനസ്സിലാവും. റബ്ബേ, പട്ടാ പകല് മോഷണോ? അതും ബാത്റൂം മോഷണം. ഇവനെ അയ്യോ പഠിച്ചോനെ നീയായിരുന്നോ?
നല്ല ഉന്നം നടുവാണ് ഉദ്ദേശിച്ചത്. അതെ, അവിടെ തന്നെ കൊണ്ടു. താങ്ക്സ്. നീ എന്തിവിടെ? ഞാനിപ്പോ ഇവിടെയാ. കുളിസിങ് കാണാൻ വന്നല്ലേ? അയ്യോ അല്ല, ഒരു പിച്ചക്കാരൻ ഇതിനകത്തുണ്ടാ? ഇതിനകത്തല്ല പിച്ചക്കാരൻ, ഞാൻ എറിഞ്ഞു ഓടിച്ചു. മതി മതി, ആൾക്കാര് കേക്കണ്ട, പുറത്തിറങ്ങിയ നാണക്കാടാ. സ്വന്തം ഭാര്യയുടെ കുളിച്ചിങ് ഹസ്ബൻഡ് തന്നെ കാണാന്ന് പറഞ്ഞ അതല്ല കേട്ടവൻ. എന്റെ മോസൂട്ടി, നിനക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാവില്ല. രണ്ട് കൊല്ലം മരുഭൂമിയില്. അതേ മരുഭൂമി തന്നെയല്ലേ ഈ ഒട്ടകങ്ങളും കഴിയുന്നത്? അവരാരൊന്നും ഇതുപോലെ കുളിച്ചിങ് കാണുന്നില്ലല്ലോ. എന്താണ് എന്താണ് ഒരു ബഹളം? നീയാ? എന്താ എന്താ കലങ്ങി കലങ്ങി? ബാലോർക്ക് ഞാനാ. ഏയ് ബാലോർക്ക്, എന്താ ഇത്? ക്ഷമിക്കണം, ഞാൻ ആള് മാറിപ്പോയതാ. നബീസ് ഒന്ന് വിചാരിച്ച്. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, എന്നെ രക്ഷിക്കണം പ്ലീസ്. ഒട്ടകത്തെ കറങ്ങി നടക്കണ കണ്ടല്ലോ, അന്നോട് പറഞ്ഞിട്ടില്ലേ ഈ പടി ഔട്ടല്ലെന്ന്? ഞാനല്ലേ ഒട്ടകാണ് ചവിട്ടിയത്. അതിന്റെ അകത്ത് ആരാണെന്ന് അറിയാമോ? ആരാണ്? ആരാ അതാ ചോദിച്ചത്. സംശയം ശരിയായി. ഇറങ്ങി പാടി. അയ്യേ, ഇതൊരു മാതിരി ക്ലിന്റന്റെ സ്വഭാവം പോലെ ആയിപ്പോയി. അത് ഞാനൊരു പിച്ചക്കാരൻ ഓടി. അയ്യോ, ഓടി വന്നപ്പോ ഞാൻ അറിയാണ്ട് നാവിട്ടടിച്ച് മിടുക്കനാവാൻ നോക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഈ ഒരു ചെറ്റയാ. പ്രേമം നടിച്ച് ഒരു പെണ്ണിന്റെ ജീവിതം വഴിയാധാരമാക്കി. ഇപ്പൊ ഈ പെണ്ണിനെ എന്റെ നിരവരാത്ത ഭാര്യ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഒരാൾ ഒഴിച്ച് വളഞ്ഞ വഴിയായി പോയെങ്കിലും ഒന്ന് കാണാൻ വന്ന ഈ മനസ്സും ശരീരവും അശുദ്ധമായിട്ടില്ല. ഇപ്പോഴും ഇവന്റെ ചപ്പടാച്ചി ഭർത്താവിനെ കേട്ട് നീ വിശ്വസിക്കരുത്. ഇവനെ കാട്ടിന് നല്ലവനാ എന്റെ ജമാല്. ഇപ്പൊ പട്ടുപോലത്തെ സ്വഭാവാ. ഇത് പേടിപ്പിക്കാതെ എന്തായാലും ഇവിടെ വന്ന് ചെറ്റത്തരം കാണിച്ച് കള്ള പന്നിയെ വെറുതെ വിട്ടാ ശരിയാവൂല. നച്ചിമോള് പറ, എന്താണ് വേണ്ടത്? ഇവനെ തല്ലണാ കൊല്ലണാ? എനിക്ക് വേണ്ടി ആരെയും തല്ലിയും കൊല്ലും ഒന്നും വേണ്ട, എല്ലാവരും എനിക്കറിയാം. കേട്ടില്ലേ, താൻ എത്ര കാരണം പറഞ്ഞാലും ഓളുടെ മനസ്സ് അത് ഇപ്പോഴും കണ്ടേ ഇല്ല. ഞാൻ വരും, എന്റെ നബീസിനെ കൊണ്ടുപോകും. ഈ ബലാലിനെ വെറുതെ വിട്ടാ ശരിയാവൂല.